ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദുൽസേ ദ ലെച്ചസ് കേക്ക് റെസിപ്പിയും, കൂടാതെ തന്നെ ഫോണ്ടൻ കട്ടർ ഇല്ലാതെ ഫോണ്ടൻ കപ്പിൾസിനെ എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ദുൽസേ ദ ലെച്ചസ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കാരമലൈസ് ചെയ്യണം. ഈ ഒരു സോസാണ് ഈ കേക്കിൻ്റെ ഓവറോൾ ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമാണ്. ഇത് നല്ല മെൽറ്റായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ലൈറ്റ് ബ്രൗൺ കളറിലാവണം. ഇതുപോലെ മെൽറ്റായതിന് ശേഷം അതിൽ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുകയാണ്. കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ട ഇട്ട് നിനക്ക് വരും. അത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി 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 നല്ല ലൂസാക്കി എടുക്കണം. ഈ സോസിൻ്റെ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടൻസ് മിൽക്കിൻ്റെ ടിന്ന് അതോടെ തന്നെ കുക്കറിൽ വെച്ച് വെള്ളം ഒഴിച്ച് 1 വിസിൽ കേൾപ്പിച്ച് അതെടുക്കാറുണ്ട്. അതും വേറൊരു ഫ്ലേവർ ടേസ്റ്റ് നമുക്ക് കിട്ടും. അതും ദുൽസേ ദ ലെച്ചസ് സോസായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കണ്ടൻസ് മിൽക്കും ഇത് നല്ല ലൂസായതിന് ശേഷം അതിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഹെവി ക്രീമാണ്, ഫ്രഷ് ക്രീമായാലും വിപ്പിംഗ് ക്രീമായാലും മതി. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് അത് കരിഞ്ഞു പോവും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നല്ല കുറുക്കി നല്ല സോസ് കണക്കാക്കി എടുക്കണം. ഈ ഒരു സോസ് നമുക്ക് വിപ്പിംഗ് ക്രീമും ഇട്ട് അടിച്ച് കുറച്ച് നട്ട്സും കൂടെ ഇട്ടാൽ നല്ല ഐസ്ക്രീം ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബാക്കി വരുന്ന സോസ് ഒരു ടിന്നിലാക്കി അടച്ച് വെക്കുകയോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജ് ഫ്രീസ് ചെയ്യാൻ വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. നമ്മുടെ സോസ് റെഡിയായി കഴിഞ്ഞു. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ നമ്മൾ സോസ് ചെയ്ത ആ ഒരു പാനിൽ വയ്ക്കുകയാണ്. ഈ സെയിം പാനിൽ തന്നെയാണ് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് ഉണ്ടാക്കുന്നത്. ആ സിറപ്പ് തന്നെയാണ് നമ്മൾ സ്പോഞ്ചിനൊഴിക്കുന്നതും. അതിനായിട്ട് ഞാൻ ആ സെയിം സോസിൽ തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പാലൊഴിച്ചൊന്ന് മിക്സ് ആയതിന് ശേഷം അതിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണും കൂടി സോസ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ സിറപ്പിൽ ഞാൻ 6 ടേബിൾ സ്പൂണോളം സോസ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. സിറപ്പായതിനു ശേഷം സ്പോഞ്ച് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. അതിനായിട്ട് 1/2 കപ്പ് മൈദാമാവിൽ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1 ടീസ്പൂൺ പാൽപ്പൊടി മിൽക്ക് പൗഡറും, 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് 3 പ്രാവശ്യം അരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി മിക്സായി കിട്ടും. നമ്മുടെ മാവിലുള്ള തരിതരിയായിട്ടുള്ള ഭാഗമൊക്കെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് മാവും കിട്ടും. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് 1 ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കണം. ബീറ്ററും നല്ല ബീറ്ററിൻ്റെ സ്ലൈഡും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. മുട്ട നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാവണം. ഓഫ് വൈറ്റ് കളറിൽ ക്രീമി കൺസിസ്റ്റൻസിയിലാവണം. മുട്ട നല്ല ബീറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന മിൽക്ക് സിറപ്പ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഒഴിച്ചു കൊടുക്കണം. അതും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തതിനു ശേഷം 1/2 ടീസ്പൂൺ
വിനെഗറും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന 6 ഇഞ്ചിൻ്റെ ട്രേയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ബേക്കായി കിട്ടും. ഇതുപോലെ ഞാൻ ഒരു കേക്കും കൂടെ ചെയ്യുന്നുണ്ട്. 6 ലെയർ കേക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓരോ സ്പോഞ്ചിൽ നിന്നും 3 ലെയേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ 2 സ്പോഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കിതിനുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് കാണാം. അതിനായിട്ട് ഞാൻ ബൗളും സ്ലൈഡും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടുണ്ട്. അതിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയും 3 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രീമിനും ആ ഒരു ഫ്ലേവർ കിട്ടും. നല്ല തിക്ക് സോസായിരുന്നു. അപ്പോൾ ലെയറിൽ ചേർക്കുമ്പോഴും കുറച്ച് മിക്സ് ആവാൻ പാടായിരിക്കും. ഇതിന് ബീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതിയെ പതിയെ സ്പീഡ് കൂട്ടണം. നല്ല സ്റ്റിഫ് ആവുന്ന വരെ ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു ബോർഡാണ് വയ്ക്കുന്നത്. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് സിറപ്പ് വെച്ച് സോക്ക് ചെയ്യണം. മിൽക്ക് സിറപ്പ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒരു ചെറിയ തണുപ്പും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല സോക്കായി കിട്ടും. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്തിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ കണക്ക് വിപ്പിംഗ് ക്രീം ആവും. അല്ലെങ്കിൽ ലെയർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും താന്നിയും പൊങ്ങിയൊക്കെ ഇരിക്കും. ലെയറിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന സോസ് കുറച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സോസ് കുറച്ച് തിക്കായതുകൊണ്ട് നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. ഇതേപോലെ തന്നെ നമ്മൾ 6 ലെയറും ചെയ്ത് കൊടുക്കുന്നത്. ഇത് 1 kg വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കാണ്. 6 ഇഞ്ചിൻ്റെ സ്പോഞ്ചാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ലെയർ വെച്ച് കഴിഞ്ഞു. ഇനി അതൊന്ന് സോക്ക് ചെയ്തിട്ട് ക്രംബ് കോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ നേരത്തെ സോസുമായിട്ട് മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് വിപ്പിംഗ് ക്രീം. നമുക്കിപ്പോൾ കേക്കിന് വേണ്ടത് വൈറ്റ് വിപ്പിംഗ് ക്രീമാണ്. സോ അതുകൊണ്ട് ഇപ്പം ക്രംബ് കോട്ട് ചെയ്തിട്ട് മെയിൻ കോട്ട് സാധാ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുകയാണ്. സോസൊന്നും ഒഴിക്കാതെ പ്ലെയിൻ വിപ്പിംഗ് ക്രീം വെച്ച് ഐസിങ് ചെയ്തെടുക്കും. മെയിൻ കോട്ട് ചെയ്തെടുക്കും. ക്രംബ് കോട്ട് 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മെയിൻ കോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. ഒരു പൈപ്പിംഗ് ബാഗിൽ തന്നെ വിപ്പിംഗ് ക്രീംസ് അതായത് നമ്മൾ സോസൊന്നും ഒഴിക്കാത്ത വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഐസിങ് ചെയ്തെടുക്കണം. മെയിൻ കോട്ട് ചെയ്തിട്ടും 1.5 മണിക്കൂർ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ഫോണ്ടൻ്റൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. മെയിൻ കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ഫ്രിഡ്ജിൽ വെക്കും. ഇനി നമുക്ക് ഫോണ്ടൻറ്റ് ചെയ്യുന്നത് നോക്കാം.
അതിനായിട്ട് ഒരു ബ്ലാക്ക് ഫോണ്ടന്റ് CMC പൗഡർ ഒക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഫോണ്ടന്റ് കട്ടറൊന്നുമില്ല, ഇതുപോലെ വരച്ചിട്ട് അത് മാർക്ക് ചെയ്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിലും ഞാൻ എങ്ങനെയാണ് ഫോണ്ടന്റ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. കട്ടറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണിത്. നമ്മൾ ആവശ്യമുള്ള ഏത് ഡിസൈനാണോ അത് വരച്ചിട്ട് അത് നമ്മൾ ഏത് കളർ ഫോണ്ടന്റാണോ അതിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ ഡിസൈൻസൊക്കെ കളർ പ്രിൻ്റ് എടുക്കണമെന്നില്ല, കോപ്പി എടുത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി എടുത്ത് വെച്ചിരുന്നാലും മതി. എന്നിട്ടൊരു പ്ലെയിൻ പേപ്പറിൽ ആ ഷെയ്ഡ് നോക്കി വരച്ചെടുക്കണം. ആ കളർ കോപ്പി തന്നെ നമ്മൾ ഇതിൽ ഫോണ്ടന്റിൽ വെച്ച് വരയ്ക്കാൻ പാടില്ല, കാരണം അതിൻ്റെ കളർ ഇതിൽ പറ്റും. അതുകൊണ്ട് നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ വരച്ച് വയ്ക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ കട്ടർ വെച്ച് ജസ്റ്റ് വരച്ച് എടുക്കണം, കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് എൻ്റെ ഫോണ്ടന്റ് വർക്കിലുള്ള ഡിസൈൻസൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കട്ടറും നമ്മൾ വാങ്ങിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വരച്ച് നമുക്ക് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പോയിന്റും കുറച്ച് പതുക്കെ എടുക്കേണ്ടി വരും, കാരണം ഇൻ കേസ് നമ്മൾ എടുക്കുന്ന സ്പീഡിൽ അതങ്ങ് പൊട്ടിപ്പോവുകയാണെങ്കിൽ പിന്നെ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഓരോ ഭാഗം എടുക്കുമ്പോഴും ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഇതിൻ്റെ അകത്തുള്ള ഭാഗമൊക്കെ കുറച്ച് ശ്രദ്ധയോടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇൻ കേസ് നമ്മൾ നൈഫ് കുറച്ച് അങ്ങോട്ട് മാറുകയാണെങ്കിൽ അത് ഫുള്ളാ കട്ടായി പോവും. നമ്മളെ ഷാഡോ കപ്പിളിനെ വരച്ചു കഴിഞ്ഞു. ഇനി ഒരു ട്രീ വരയ്ക്കുകയാണ്. അത് ഇതുപോലെ ഫോണ്ടന്റ് പരത്തിയെടുത്തിട്ട് എൻ്റെ ഇഷ്ടത്തിനൊരു ട്രീ ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഇതിനെ നമ്മൾ പേപ്പർ വെച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന രീതിയിലൊരു ട്രീയുടെ ബ്രാഞ്ചും ഒക്കെ വരച്ചെടുത്താൽ മതി. ഇനി ഞാൻ കുറച്ച് ഹാർട്ട്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ബ്ലാക്ക് ഹാർട്ട്സ് ആണ് ചെയ്യുന്നത്. ആ ഒരു ട്രീയുടെ ആ ഒരു ഷാഡോയുടെ കളർ തന്നെ ചെയ്തെടുക്കുകയാണ്. ഹാർട്ട് പല സൈസിനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഹാർട്ട് കട്ടർ നമുക്ക് എപ്പോഴും യൂസ്ഫുള്ളാണ്. അതൊരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഏതൊരു കേക്കിനും ചെയ്ത് വയ്ക്കാൻ പറ്റും. കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ അടുത്ത കേക്കിന് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ കുറച്ച് റെഡും ചെയ്യുന്നുണ്ട്. ഇനി കേക്കിൻ്റെ ബോട്ടം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡൻ കണക്ക് ഒരു ചെറിയ ഷാഡോ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നീളത്തിന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ രീതിയിൽ അതിൻ്റെ ഒരു എൻഡ് ട്രയാങ്കിൾ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നതേ ഉള്ളൂ. അതാണ് ആദ്യം വയ്ക്കുന്നത്. ഇതുപോലെ ഒരു ബോട്ടമാണ് വയ്ക്കുന്നത്. ഇതിൽ ബോർഡറൊന്നും ചെയ്യുന്നില്ല. ഇനി
ഇനി കപ്പിൾസിന് വയ്ക്കുന്നുണ്ട്. പതിയെ വേണം വയ്ക്കാം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം മൊത്തം ആ പോളിഷ് ചെയ്തിരുന്ന ഭാഗം മൊത്തം പിരിഞ്ഞുപോകും. അതുകൊണ്ട് വയ്ക്കുന്നത് കറക്റ്റായി ശ്രദ്ധിച്ച് തന്നെ വയ്ക്കണം. ഇത് ഞാൻ ആനിവേഴ്സറി കേക്കായിട്ട് ചെയ്തതാണ്. ഇനി ഇതിൽ റെഡ് ഹേർട്സ് വയ്ക്കുകയാണ്. ആ ഫ്ലവറിൻ്റെ സ്ഥാനത്ത് ഒരു ചെറിയ റെഡ് ഹാർട്ട് വെച്ചിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ട്രീ വയ്ക്കുകയാണ്. ഇനി നമ്മുടെ ബ്ലാക്ക് ഹാർട്ട്സ് ആ ട്രീയുടെ ബ്രാഞ്ചസിൽ കുറച്ച് നിറച്ച് വെച്ചു കൊടുക്കണം. ഇനി നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന റെഡ് ഹാർട്ട്സ് ചെറുതും വലുതും ആയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഹാർട്ടിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കേക്ക് ഫുള്ളാ കവർ ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ ടോപ്പിൽ ഒരു സൈഡിൽ മാത്രമേ കവർ ചെയ്ത് എടുക്കുന്നുള്ളൂ. ഫുള്ളാ കവർ ചെയ്ത് ആ ഒരു ഭംഗി കാണത്തില്ല. ആ ഒരു ഷെയ്ഡ് കണക്ക് വരുന്ന ഭാഗം മാത്രം കവർ ചെയ്തെടുക്കും. എന്നിട്ട് ഞാൻ പേര് ആ ഫോണ്ടൻ്റ് റെഡ് ഫോണ്ടൻ്റ് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കൈ ജസ്റ്റ് ഒന്ന് വരച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. ഇതൊക്കെ ലാസ്റ്റ് ചെയ്തതായതുകൊണ്ട് വീഡിയോ എടുത്തില്ലായിരുന്നു, ആ ഒരു ക്ലിപ്പ് എടുത്തില്ലായിരുന്നു. എന്നിട്ട് ആ ഫോണ്ടൻ്റിൽ ഗോൾഡൻ ഡസ്റ്റ് ചെയ്തു കൊടുക്കുകയാണ്. ഈ ഫോണ്ടൻ വർക്കും ദുൽസേ ദേ ലെച്ചസ് റെസിപ്പിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.